മദ്യപിച്ച് തോക്കും തിരകളും നഷ്ടമാക്കിയ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവ്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ ഇന്ത്യ റിസർവ് ബറ്റാലിയനിലെ അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെയാണ് അന്വേഷണം. മധ്യപ്രദേശിൽ നിന്ന് രാജസ്ഥാനിലേക്കുള്ള യാത്രക്കിടെ പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ മദ്യപിച്ച് ബഹളം വയ്ക്കുകയും പിന്നീട് ഒരു ഉദ്യോഗസ്ഥന്റെ തോക്കും തിരകളും അടങ്ങിയ ബാഗ് കാണാതാവുകയും ചെയ്തത് ആഭ്യന്തര വകുപ്പിന് വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു. വിശദാംശങ്ങളുമായി വി വി വിനോദ് വീണ്ടും ചേരുന്നുണ്ട്. വിനോദ്, വലിയ രീതിയിൽ ഈ സമീപ ദിവസങ്ങളിൽ ചർച്ചയായ ഒരു വിഷയമാണ് പോലീസുകാർ തമ്മിൽ, അതും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ ഒരു ഡ്യൂട്ടിയിൽ ഓൺ ഡ്യൂട്ടിയിലായിരുന്ന ഉദ്യോഗസ്ഥർ തമ്മിൽ മദ്യപിച്ച് ബഹളം വയ്ക്കുന്നു, അതിൻ്റെ പശ്ചാത്തലത്തിൽ തോക്കും തിരകളും കാണാതാകുന്നു. ഈ എത്രത്തോളം ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം തന്നെയാണിത്. നമുക്കറിയാം ഈ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പ് നേരത്തെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഇപ്പോൾ ഏത് രീതിയിലുള്ള നടപടികളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്? ടോം, നമ്മൾ ഇപ്പോൾ ഈ സ്പോട്ട് ലൈവിന്റെ ആദ്യം ചർച്ച ചെയ്തത് പോലീസുകാരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ദാരുണമായ സംഭവങ്ങളെക്കുറിച്ചുള്ള പോലീസുകാർ നേരിടുന്ന മാനസികമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ജോലിഭാരത്തെക്കുറിച്ചും അവർക്കുണ്ടാകുന്ന സാമ്പത്തിക പ്രയാസങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഒക്കെയും ആത്മഹത്യയിലേക്ക് അവരെ തള്ളിവിടുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. പക്ഷേ ഈ 55,000-ത്തോളം വരുന്ന ഒരു സേനാ വിഭാഗമാണ്, അതിൽ തന്നെ വ്യത്യസ്തമായ സ്വഭാവഗതികളുള്ള ആളുകളുണ്ട്. പോലീസുകാരെ പിരിച്ചുവിടുന്ന സ്വഭാവ ദൂഷ്യം കാരണം പോലീസുകാരെ തുടർച്ചയായി പിരിച്ചുവിടുന്നത് നമ്മൾ കണ്ടതാണ്. ഏതായിരുന്നാലും അത്തരം ഒരു വാർത്തയാണ് നമുക്ക് ഇനി പറയാനുള്ളത്. മധ്യപ്രദേശിൽ നിന്ന് രാജസ്ഥാനിലേക്കുള്ള യാത്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, തെലങ്കാന ആ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടേക്ക് സുരക്ഷാ ഡ്യൂട്ടിക്കായി പോയ പോലീസ് ഉദ്യോഗസ്ഥരാണ്, IR ബറ്റാലിയനിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. KAP എന്നും അതോടൊപ്പം തന്നെ SIP എന്നും ഒക്കെയും അറ്റാച്ച് ചെയ്യപ്പെട്ട ആളുകളാണ്. ഇവർ ട്രെയിനിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കി തോക്കും തിരകളും നഷ്ടമാകുന്ന നിലയിലേക്ക് ഇവരുടെ തമ്മിലടി എത്തിയതായിരുന്നു സംഭവം. മാസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. മധ്യപ്രദേശിൽ നിന്ന് രാജസ്ഥാനിലേക്കുള്ള യാത്രക്കിടെയാണ് ട്രെയിനിനുള്ളിൽ ഈ ഉദ്യോഗസ്ഥർ മദ്യപിച്ച് തമ്മിലടിച്ചു. ഇതിനകത്ത് അവർ തമ്മിൽ തർക്കമാകുകയും വാക്കേറ്റമുണ്ടാകുകയും പരസ്പരം ബഹളമാവുകയും ചെയ്തു. ഈ തർക്കത്തിൽ ഉൾപ്പെടാത്ത ഒരു ഉദ്യോഗസ്ഥന്റെ ബാഗ് പിന്നീട് വലിച്ചെറിഞ്ഞു എന്ന വിവരമാണ് പുറത്തു വന്നത്. ട്രെയിൻ ഏതാണ്ട് 200 കിലോമീറ്ററിലധികം സഞ്ചരിച്ച ശേഷമാണ് 9 mm തോക്കും പിസ്റ്റളും അതോടൊപ്പം തന്നെ ഏതാണ്ട് 20 റൗണ്ടോളം തിരകളും ഇത് നഷ്ടമായ വിവരം അറിയുന്നത്. അതിനുശേഷം 10-അംഗ സംഘം, ഏതാണ്ട് 10 പേരടങ്ങുന്ന പോലീസ് സംഘം തിരികെ യാത്ര ചെയ്ത് ഇത് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന, അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞു എന്ന് കരുതുന്ന സ്ഥലത്ത് വലിയ തോതിൽ പരിശോധന നടത്തി. അവർ അവിടെ തങ്ങി പരിശോധന നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ആ തോക്കും തിരകളും പോലീസിന് തിരിച്ചു കിട്ടിയിട്ടില്ല. അത്യന്തം ഗൗരവതരമായ കാര്യമാണ്. ഇത് DGP റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. മദ്യപിച്ചിരുന്നു എന്നുള്ളത് തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആഭ്യന്തര വകുപ്പാണ് ഇപ്പോൾ വാച്യാന്വേഷണത്തിന്, സംയുക്തമായ വാച്യാന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിൽ ഈ അന്വേഷണ പരിധിയിൽ വരുന്നത് KAP 3rd Battalion കമാൻഡന്റുണ്ട്, SIP ഡെപ്യൂട്ടി കമാൻഡന്റുണ്ട്. ഈ നിലയിൽ ഏതാണ്ട് 7 ഉദ്യോഗസ്ഥർ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ തർക്കത്തിലേർപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. കടുത്ത നടപടികൾ തന്നെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുമെന്ന സൂചനകളും വരുന്നുണ്ട്. രാഹുൽ ആർ നായരാണ് ആദ്യം സേനയുടെ ഭാഗമായി ഈ അന്വേഷണം നടത്തിയത്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് മുകളിലേക്ക് പോവുകയും പിന്നീട് ആഭ്യന്തര വകുപ്പ് തന്നെ ഇപ്പോൾ ഇതിൽ വിപുലമായ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് സേന ഇതിനെ വളരെ ഗൌരവത്തോടുകൂടിയാണ് കാണുന്നത്. കാരണം ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഉണ്ടായ വീഴ്ച, പെരുമാറ്റ ദൂഷ്യം, അച്ചടക്കരാഹിത്യം തുടങ്ങി നിരവധി കാര്യങ്ങൾ ഈ റിപ്പോർട്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ പോലീസ് ഉദ്യോഗസ്ഥരുടെ തോക്കും തിരകളും നഷ്ടപ്പെട്ട സംഭവത്തിലാണ് ആഭ്യന്തര വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം.